നമസ്തേ. പ്രവാസ ലോകത്തുള്ള പുത്തൻ വാർത്തകളും വിശേഷങ്ങളുമായി നമസ്തേരയുടെ പുതിയ അധ്യായം ആരംഭിക്കുകയാണ്. ഏവർക്കും സ്വാഗതം. ശൈത്യകാല അവധിയായതോടെ വിമാന കമ്പനികൾ കൊള്ള ആരംഭിച്ചു കഴിഞ്ഞു. യു എയിൽ നിന്ന് കേരളത്തിലേക്കുള്ള വിമാന ടിക്കറ്റ് നിരക്കിൽ മൂന്നിരട്ടിയിലേറെയാണ് വർധനവുണ്ടായിരിക്കുന്നത്. ടിക്കറ്റ് നിരക്ക് പരിധികളില്ലാതെ ഉയർന്നതോടെ നാട്ടിലേക്കുള്ള യാത്ര ഉപേക്ഷിച്ചിരിക്കുകയാണ് പ്രവാസികൾ. അവധിക്കാലമായതോടെ പകൽ കൊള്ളയുമായി വിമാന കമ്പനികൾ അവതരിച്ചു കഴിഞ്ഞു. യു എയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള ടിക്കറ്റ് നിരക്കിൽ ഭീമമായ വർധന വരുത്തിയിരിക്കുകയാണ്. മൂന്നിരട്ടിയിലേറെ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോഴത്തെ കറണ്ട് പ്രൈസ് കൊച്ചിൻ സെക്ടേഴ്സിലൊക്കെ 1200 മുതൽ 1500 ദിർഹംസ് വരെയാണ് ഡിസംബർ ചാർജ്. നോർമൽ റേറ്റ് 400 ദിർഹംസും 500 ദിർഹംസും ആയ റേറ്റ് ആണ് ഡിസംബർ മാസത്തിൽ പീക്ക് ടൈമിൽ അവർ ഈ രണ്ടിരട്ടിയും മൂന്നിരട്ടിയും കൂടുതലായിട്ട് സിസ്റ്റത്തിൽ കാണിച്ചിരിക്കുന്നതും ആൾക്കാർ കൂടുതൽ പ്രൈസ് കൊടുത്തിട്ട് പോകുന്നതും. യു എയിലെ സ്കൂളുകളിൽ മൂന്നാഴ്ചത്തെ ശൈത്യകാല അവധി ആരംഭിച്ചതും ക്രിസ്മസ് പുതുവർഷാഘോഷത്തിനായി നാട്ടിലേക്ക് പോകുന്നവരുടെ എണ്ണവും കണക്കിലെടുത്താണ് ഇപ്പോഴത്തെ വർധനവ്. അടച്ച സ്കൂളുകൾ ജനുവരി 2 തുറക്കുക. അതുകൊണ്ട് തന്നെ ഉയർന്ന നിരക്ക് ജനുവരി പകുതി വരെ തുടരും. അവധി നാട്ടിലാഘോഷിക്കാനുള്ള പ്രവാസികളുടെ ആഗ്രഹത്തെ മുതലെടുക്കുകയാണ് വിമാന കമ്പനികൾ. നാട്ടിൽ പോകണമെന്ന് നന്നായിട്ടുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾക്കറിയാലോ ഫെയർ റേറ്റിൻ്റെ കാര്യം ഇപ്പം നല്ല ഹൈ ആണ് ഈ സമ്മർ വെക്കേഷൻ വിൻ്റർ വെക്കേഷനോടനുബന്ധിച്ചിട്ട്. അപ്പം പേരൻസിനെ കാണണം, മോൾക്കാണെങ്കിലും പേരൻസിനെ കാണണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാനാണ്, പറ്റില്ല. നെക്സ്റ്റ് സമ്മർ വെക്കേഷനായല്ലേ ടിക്കറ്റ് കുറയുന്ന സമയത്തെങ്ങാറ്റം നോക്കാമെന്നാണ് വിചാരിക്കുന്നത്. കണക്ഷൻ വിമാനങ്ങളിൽ മറ്റു സെക്ടറുകൾ വഴി യാത്ര ചെയ്യണമെങ്കിലും ഉയർന്ന നിരക്കാണ് ഈടാക്കുന്നത്. നാട്ടിലേക്ക് തിരിക്കുന്ന പ്രവാസികളെ ലക്ഷ്യം വെച്ച് യു എയിൽ നിന്ന് സംസ്ഥാനത്തെ 4 വിമാനത്താവളങ്ങളിലേക്കുമുള്ള നിരക്ക് ഒരുപോലെയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ താരതമ്യേന കുറവുള്ളത് കോഴിക്കോട്ടേക്കാണ്. കേരളത്തിന് തൊട്ടടുത്തുള്ള മംഗലാപുരം വിമാനത്താവളത്തിലേക്കും പറക്കാൻ ഭീമമായ തുക നൽകിയേ തീരൂ. കണ്ണൂരും കൊച്ചിയാണ് എപ്പോഴും ഈ ഒരു ടാർഗറ്റ് മേഖല. ഇപ്പോൾ കാരണം കൂടുതൽ പാസഞ്ചേഴ്സ് ഈ രണ്ട് സെക്ടറിൽ കൂടുതൽ പോകുന്ന കാരണം ട്രിവാൻഡ്രം, കണ്ണൂർ, കൊച്ചിൻ, കാലിക്കറ്റാണ് ഏറ്റവും കൂടുതൽ കുറഞ്ഞ റേറ്റ് ഉള്ളത്. ഇപ്പോൾ മംഗലാപുരത്തേക്ക് പോകുന്നത് എയർ ഇന്ത്യ എക്സ്പ്രസും സ്പൈസ് ജെറ്റും രണ്ട് എയർലൈൻ മാത്രമാണ്. അപ്പോൾ അതിൽ മറ്റുള്ള കോമ്പറ്റീറ്റീവ് എയർലൈൻസ് ഇല്ലാത്ത കാരണം ഇപ്പോൾ ഇൻഡിഗോ ഫ്ലൈറ്റ്സും കുറച്ച് ദിവസം ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മംഗലാപുരത്തേക്കും കൂടുതലാണ് ഫെയർ. കമ്പാരിറ്റീവ്ലി കണ്ണൂർ മംഗലാപുരം ഫെയർ കൂടുതലാണ്. ഒക്ടോബറിൽ 6,000 രൂപയ്ക്ക് ലഭിച്ചിരുന്ന വിമാന ടിക്കറ്റിന് ഇപ്പോൾ ശരാശരി 28,000 രൂപയിലേറെ നൽകണം. നിരക്ക് വർധനവ് എല്ലാ എയർലൈനുകളും നടപ്പാക്കിയിട്ടുണ്ട്. ക്രിസ്മസിന് നാട്ടിലേക്ക് പ്രത്യേക നിരക്ക് പ്രഖ്യാപിച്ച എയർ ഇന്ത്യയിലും അതിനേക്കാൾ ഇരട്ടിയിലേറെ തുകയാണ് ഈടാക്കുന്നത്. 4-അംഗ കുടുംബത്തിന് ഇന്ന് കൊച്ചിയിലേക്ക് പോയി 2023 ജനുവരി 1 തിരിച്ചു വരണമെങ്കിൽ 2,50,000+ രൂപ നൽകണം. ടിക്കറ്റ് നിരക്ക് പരിധികളില്ലാതെ ഉയർന്നതോടെ അവധിക്കാലത്ത് നാട്ടിൽ പോകാനുള്ള ആഗ്രഹം ഉപേക്ഷിച്ചിരിക്കുകയാണ് പ്രവാസികൾ. ടിക്കറ്റ് ഫെയർ കൂടുതലായതുകൊണ്ട് നമ്മൾ ഈ പ്രാവശ്യം പോകണില്ല എന്ന് വെച്ചു. നെക്സ്റ്റ് സമ്മർ വെക്കേഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടാണ് ഉള്ളത്. കുട്ടികൾക്ക് വല്ല ക്യാമ്പ്, വിൻ്റർ ക്യാമ്പോ അങ്ങനെയുള്ള എൻഗേജ് ആവാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നത്. അവധിക്കാലത്തെങ്കിലും നാട്ടിലെത്തി ബന്ധുക്കളെ കാണണം എന്ന ആഗ്രഹം കുട്ടികളും ഉപേക്ഷിച്ചു കഴിഞ്ഞു. അവധിക്കാലത്ത് കുട്ടികൾക്ക് ആശ്വാസമായി ഇനി വിൻ്റർ ക്യാമ്പുകൾ മാത്രമാണ് ഉള്ളത്. നമ്മൾ ഈ പ്രാവശ്യം നാട്ടിൽ പോകുന്നില്ല. ഇപ്പം ഫ്ലൈറ്റ് റേറ്റ് കൂടുതലായതുകൊണ്ട് പോകുന്നില്ല. നാട്ടിൽ അച്ഛമ്മേനെ കാണാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. അത് പറ്റാത്തത് കൊണ്ട് ഇവിടെ വിന്റർ ക്യാമ്പിന് ജോയിൻ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. ഉത്സവ സീസണുകളിലെ വിമാന ടിക്കറ്റ് നിരക്ക് കുറയ്ക്കുന്നത് സംബന്ധിച്ച ആവശ്യം പതിവ് പോലെ ഉയരുന്നുണ്ട്. എയർ ഫെയറിന്റെ കൂടുതലായിട്ടുള്ള ഈ പ്രൈസ് ഹൈക്ക് ചെയ്തിരിക്കുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റിനോ സെൻട്രൽ ഗവൺമെന്റിനോ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതിലിപ്പോൾ എത്ര സമരം കൂട്ടിയാലും എത്ര പ്രവാസി സംഘടനകൾ എന്ത് ശബ്ദം ഉയർത്തിയാലും ഈ പ്രൈസ് ഹൈക്ക് ചെയ്യേണ്ട, പ്രൈസ് കുറയ്ക്കേണ്ടത് എയർലൈൻസ് ആര് വിചാരിക്കണം. പുര കത്തുമ്പോൾ വാഴ വെട്ടുന്നത് അന്വർത്ഥമാക്കിക്കൊണ്ട് തിരക്കുള്ളതിനാൽ നിരക്ക് കുറയ്ക്കാതെ പകരം അധിക വിമാന സർവീസ് നടത്തുകയാണ് വിമാന കമ്പനികൾ.